ഏ സുഹൃത്തുക്കളെ, ഇത് തിങ്കളാഴ്ച എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലിട്ടിരിക്കുന്ന ബാംബു കർട്ടനാണിത്. ഈ സിറ്റൗട്ടിൻ്റെ മുകളിലിടുന്ന ഈ ടൈപ്പ് കർട്ടനെ ബാംബു കർട്ടൻ എന്നാണ് പറയുന്നത്. ഇതിടാനായിട്ട് കൊല്ലം കുണ്ടറയിൽ നിന്ന് രണ്ടുപേര് ഒരു മാരുതി ഓംനി പോലത്തെ ഒരു വാഹനത്തിൽ വീട്ടിൽ വന്നു. അവർ സംസാരിച്ചു. ഈ എനിക്കതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലായിരുന്നു. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇത് സ്ക്വയർ ഫീറ്റ് കണക്കൊക്കെയാണ് അളക്കണത്. പക്ഷേ ഞാൻ വിചാരിച്ചത് ഒരു 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 സെറ്റായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് ധാരണയില്ല എന്ന് മനസ്സിലാക്കി അവർ ഇതിടാം, ഇട്ടിട്ട് പൈസ എങ്ങനെയൊക്കെ ആവണമെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിന് ഇതിട്ട് തരാം എന്ന് പറഞ്ഞവർ ഇട്ടു. ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കി അളന്നിട്ട് എന്നോട് പറഞ്ഞത് 30,000 രൂപ ആവുമെന്നാണ്. ഞാൻ അന്തംമുട്ടു. ഈ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ വീട്ടിലിരിക്കുന്ന നമ്മൾ പെട്ടെന്ന് ഒരു 30,000 രൂപ വരെ ബാധ്യത പിടിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒട്ടും ശരിയായ കാര്യമല്ല. അവസാനം ഒരു പിന്നീട് ഒരു പ്ലേറ്റ് മാറ്റി അവർ അടിച്ചത് ഇപ്പോഴാണെങ്കിൽ റൊക്കം പൈസയ്ക്കാണെങ്കിൽ 19,000 രൂപ എന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാകെ വിഷമിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നമ്മൾ ശരിക്കും കുഴഞ്ഞുപോയി. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇട്ട് ഇത്രയും ഭയങ്കരമായൊരു പ്രശ്നമാകുമെന്നാണ് ഞാൻ വിചാരിച്ചു. എൻ്റെ ഒരു ഊഹത്തിനനുസരിച്ച് 10,000 രൂപയാണെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റിനാണെങ്കിൽ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാണ് നമ്മൾ അതിൽ കയറി പിടിച്ചത്. പക്ഷേ അപ്പോൾ അവർ വീണ്ടും അവരുടെ ഒരു അഭിപ്രായം മാറ്റി അവർ പറഞ്ഞത് റൊക്കം പൈസയ്ക്കാണെങ്കിൽ ഒരു 19,000 രൂപ എന്നാൽ നമുക്ക് സെറ്റിൽ ചെയ്ത് കളയാം, പിന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് വരണ്ട, നിങ്ങൾക്ക് ആ ടെൻഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ കൊച്ചിൻ്റെ കൈ കിടന്ന ബ്രേസ്ലെറ്റ് ഊരിക്കൊണ്ടുപോയി പണയം വെച്ച് എമാർക്ക് 19,000 രൂപ കൊടുത്തു. എമാർ ഈ പൈസയും കൊണ്ട് പോവുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ഈ കല്ലറ തന്നെ നമ്മളാ ഈ KSFയിലോട്ട് പോകുന്ന വഴിക്ക് സോറി KCBയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കടയുണ്ട്. ഈ മാറ്റൊക്കെ തൂക്കി വെച്ചിരിക്കുന്ന കട, നമ്മൾ തറയിലിരുന്ന മാറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു കടയുണ്ട്. അപ്പോൾ ആ കടയിൽ ഇത് ഈ ഈ ബാംബു കട്ടൺ ചുരുട്ടി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് വെറും സ്ക്വയർ ഫീറ്റ് 65 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് എൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കി നോക്കുമ്പോൾ വെറും 10,000 രൂപയുടെ സാധനമാണ്. അത് ഇടുന്ന കൂലി ഉൾപ്പെടെയാണ് ഈ 10,000 രൂപ അവർ പറഞ്ഞത്. എന്നിട്ട് അവർ പറയുകയും ചെയ്തു, നിങ്ങൾ എനിക്ക് പറ്റി അവധം അവരറിഞ്ഞില്ല, അറിയാതെ അവരെന്നോട് പറയുകയും ചെയ്തു ഈ വണ്ടിയിലവന്മാർ വരും, ഇവർ ഭയങ്കര പറ്റിപ്പാണ്, ഇവർ വൻ തട്ടിപ്പാണ്, ഇവരിത് ഈ 10,000 രൂപയ്ക്ക് 30,000 രൂപയും വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് ഇവർ വരും എന്ന് പറഞ്ഞു. അപ്പോൾ കണക്ക് വെച്ച് പോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 9,000 രൂപയോളം ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം നിഷ്പ്രയാസം നഷ്ടപ്പെട്ടു. അതിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ ആ പൈസ പോയി. ഒരർത്ഥത്തിൽ ഞാൻ ഒരു വലിയ മണ്ടത്തരമാണെങ്കിലും ചെയ്തതെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരോടോ ദയവായി ഈ ഈ പടവും ഈ വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഓണക്കാലത്ത് ഇനിയും അവർ വരും. ഒരു മാരുതി വണ്ടിയിൽ, മാരുതി വാൻ പോലത്തെ ഒരു വണ്ടിയിലാണ് അവർ വരുന്നത്. രണ്ട് പേരാണ് അവർ, കൊല്ലം കുണ്ടറ ഉള്ളവരെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വളരെ വലിയൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അവർ നടത്തുന്നത്. സാധാരണക്കാരോട് സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അവർ നടത്തുന്നത്. അത് സത്യമായ കാര്യമാണ്. നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്കാണ് അവരുടെ രീതികളും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി. ചുരുക്കം പറഞ്ഞാൽ എന്നെ പോലത്തെ മണ്ടന്മാർ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും വീണ്ടും ഈ പൈസ പോവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വ്യക്തമായി ചോദിച്ചറിഞ്ഞ് മാക്സിമം നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും കൊണ്ടൊക്കെ അത് ചെയ്യിക്കാവൂ. ഇത് എനിക്ക് നല്ലൊരു വലിയ അബദ്ധം പറ്റിപ്പോയി. എന്തു തന്നെ ആയിരുന്നാലും നമുക്ക് സുഖമായി ഓണം ആഘോഷിക്കാവുന്ന ഒരു തുക, ഒരു 9,000 ചില്ലറ തുക ഇന്നലെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വിവരം ദയവായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അതിലേക്ക് ഫോർവേഡ് ചെയ്യണം. ഇനി ഇത്ര കാര്യം വരും. ഇനി ഈ വണ്ടി കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ഗ്രൂപ്പിലോ അങ്ങനെയുള്ള ആരെങ്കിലും അറിയിക്കാൻ പറയണം. എന്തായാലും ഞാനിത് സംബന്ധിച്ചിടത്തോളം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരാതി കൊടുത്തപ്പോഴാണ് എനിക്കറിയാൻ പറഞ്ഞത്, പോലീസുകാർ പറഞ്ഞുള്ള ഒരു വിവരമാണ്. ഇത്തരത്തിലുള്ള സമാനമായ പരാതികൾ കല്ലറയിലും പരിസരത്തും ഒക്കെ വന്നിട്ടുണ്ട്, വാങ്ങോട് സ്റ്റേഷനിലും ഒക്കെ വന്നിട്ടുണ്ട്. ചില വീടുകളിൽ നിന്ന് ഒരു 30,000 രൂപയും വാങ്ങിക്കൊണ്ട് പോയതായിട്ട് അറിവുണ്ട്. എന്തായിരുന്നാലും നമ്മൾ ഈ ഇപ്പോൾ ഒരു ഇങ്ങനൊരു അപ്രതീക്ഷിതമായ തട്ടിപ്പൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ സുഖമായിട്ട് ഇവർക്ക് വന്ന് ആരെ വേണോ പറ്റിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാര്യം നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.